അപ്പോ സത്യം പറയണ്ടേ? അയ്യടാ പറ പറ, മൈക്ക് എടുത്ത് കാറും വെച്ച് ഓടി നടന്ന് പറ. നായകനെ തുടരുത് പോലും. മോളെ, നീ അവനെ തൊടണം, കെട്ടിപ്പിടിക്കണം, ഉമ്മയും കൊടുക്കണം. അത് ഇവന്റെ മുമ്പിൽ വെച്ച് തന്നെ. ആഹാ, കോർക്കിച്ച് തുപ്പാൻ എനിക്ക് തോന്നുന്നത്. കൊഴിവ് കെട്ടവൻ. എന്തിനാടാ അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? ഈ രീതി പോയാലേ അവള് നിന്നെ കളയും, അതൊറപ്പാ. ഒരു താമസവും ഇല്ല. മോശം പിടിക്ക. നീ കളയടി കള, അതിനു വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. എടാ, കാറിലാണ്ട് പോണതെങ്കിലും നീയും സൂക്ഷിക്കണം. നമ്മൾ എത്ര സൂക്ഷിച്ചാലും വരാനുള്ളത് വരൂ അമ്മച്ചി, അത് തടുക്കാനൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രോഹിണി മോളും ലീന മോളും തിരുവനന്തപുരത്ത് നിൽക്കുന്നത് തന്നെ നല്ലത്. എന്നെങ്ങനെ പറയാൻ പറ്റും? തിരുവനന്തപുരത്ത് പോയിട്ടല്ലയോ അവൻ നരണക്കൊല്ലാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ആര് മരണപ്പെടുന്നൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, സൂക്ഷിക്കണേ മോളെ. അത് തന്നെയാ ഞാൻ ജോസാറിനോടും ഇവര് രണ്ടാളിനോടും പറഞ്ഞത്. എന്നെക്കാളും വൈരാഗ്യമുണ്ട് ജോസാറിനോടും രോഹിണി ചേച്ചിയോടും അവന്. നിങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നത് ഒരിക്കലും അവന് സഹിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഗൗഡയെങ്കിലും അവനെ പിടിച്ചപ്പോ സാറും രോഹിണി ചേച്ചിയും അവിടെ പോയി അവന് തല്ലുകൊടുത്തതാ. അതൊന്നും അത്ര പെട്ടെന്ന് മറക്കുന്നവനല്ല അവൻ. രഹന പറഞ്ഞ പോലെ ഇനിയിപ്പോ വിധിയെ തടുക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. വരുന്നത് വരുന്നോളത് വെച്ച് കാണാം. ഏതായാലും ഉടനെ ഒന്നും നിങ്ങൾ ഗാന്ധാരി അമ്മയുടെ സ്കൂളിൽ വരണ്ട. മൂന്നാളെ ഒന്നിച്ച് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവന്റെ മുന്നിൽ ചെന്ന് ചാടിക്കൊടുക്കണ്ട. അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഞാൻ വിളിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് അവനെ കൊടുക്കും തന്നെയാ അവര് പറയുന്നത്. അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. അവർക്ക് അറിയത്തില്ലായിരുന്നല്ലോ അവ മരിച്ച വിവരം. പിന്നെ പിടിക്കാത്തതെന്താ? അവ സുകുമാരക്കുറുപ്പിന്റെ ജന്മം. ഇവിടുന്ന് മുങ്ങിയ പിന്നെ എവിടാ പൊങ്ങുന്നതെന്ന് കർത്താവിന് പോലും അറിയത്തില്ല. അധികം പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. പിന്നെ ഗാന്ധാരി അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, അതുകൊണ്ട് അവര് നോക്കിക്കൊള്ളും മോളെ. ശരി ശരി. എന്താടോ? അവളെത്തിയിട്ടുണ്ട്, അവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. അവളുടെ ബാപ്പ ഉമ്മൂമ്മയൊക്കെ ഏതോ ബന്ധുവീട്ടി പോയിരിക്കുക. കോട്ടയത്ത് അവൾക്ക് ബന്ധുവീടുണ്ട്. ഇതിനു മുമ്പും അവളുടെ ബാപ്പയെ നമ്മൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. നാളെ അവരവിടെ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. യാമിനിയായിട്ട് ചെന്ന് അവളെ ഇറക്കിക്കൊണ്ട് പോണം മരണത്തിലേക്ക്. അവൾക്ക് ഭീഷണി ഉള്ളതുകൊണ്ട് ആ അജ്ഞാതൻ അവളുടെ വീടിന്റെ പരിസരത്ത് തന്നെയുണ്ട്. അതുകൊണ്ടാണ് അവളെ കൊല്ലാൻ പോയപ്പോഴൊക്കെ നിനക്ക് തല്ലുകിട്ടിയേക്കണത്. അവനെ ഭയന്നിട്ട് എന്റെ കർമ്മങ്ങൾ മറന്നാൽ അതിന് വില കൊടുക്കേണ്ടി വരുന്നത് ഞാൻ തന്നെയാ. ഏതു നേരവും അവൻ ആ വീടിന്റെ പരിസരത്തൊന്നും കാണില്ലല്ലോ. അവന് വിശപ്പും ദാഹവുമല്ലേ, ആഹാരം കഴിക്കാനെങ്കിലും അവൻ മാറി നിൽക്കില്ലേ. എന്റെ ബലമായ സംശയം ഗാന്ധാരി അമ്മ തന്നെയാണോ അവനയക്കുന്നതെന്ന. അങ്ങനെയൊരു സംശയം എനിക്കും ഇല്ലാതില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. അവരുടെ കണ്ണു വിട്ടിച്ച് ഞാൻ പുറത്തു കിടക്കും. രഹന മരിച്ചു കഴിഞ്ഞാ കൊന്നത് നീയാണെന്ന് അവർക്കറിയാം. എന്നാലും ഗാന്ധാരി ചലിക്കില്ല. ആര് മരിച്ചാലും കാവേരിയുടെ അമ്മ ഗാന്ധാരി അല്ലെന്ന സത്യം മൂടി വെക്കണമെന്നേ അവൾ ആഗ്രഹിക്കൂ. അതുകൊണ്ട് ആര് മരിച്ചു വീണാലും അവർ മൗനമായിട്ട് തന്നെ നിൽക്കും. അങ്ങനെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ മോൾ അമ്മയെ വെറുക്കും. അതവൾക്ക് മരണത്തെക്കാൾ കഷ്ടമാ. ഓരോരുത്തരും മരിച്ചു വീഴുമ്പോ അവര് വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ അവളെയും കൊണ്ടങ്ങ് പോവും കാവേരിയെ.
ഞങ്ങൾ രഹസ്യമായി കല്യാണം കഴിച്ച് ജീവിതം അങ്ങ് തുടങ്ങും. പിന്നെ ഏത് നിമിഷവും മകൾ കൊല്ലപ്പെടുമെന്നുള്ള തോന്നല് ഫോൺ കോളിലൂടെയും ചില മെസ്സേജിലൂടെയും ഞാൻ ഗാന്ധാരിയെ അറിയിക്കും. അങ്ങനെ പിടിച്ചു നിൽക്കാൻ പല മാർഗങ്ങളുമുണ്ടോ? ഇവിടെ രഹനെ ഞാൻ കൊല്ലാൻ ശ്രമിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ മരണ വാർത്ത കേട്ട് അവളെ സ്നേഹിക്കുന്നവരൊക്കെ കരയുക മാത്രമല്ല, ഭയക്കുകയും വേണം. ഇന്ന് തട്ടിയിരിക്കടു അവളെ ഞാൻ. എനിക്ക് ഗാന്ധാരി സമ്മാനിച്ച തൂക്കിലെ ഒരു ബുള്ളറ്റ് അവളുടെ ജീവൻ എടുത്തിരിക്കും. മാഡം എത്തിയോ? പോകാൻ റെഡിയായോ? ആ, പോവാൻ തുടങ്ങിയായിരുന്നു. രഹനയുടെ മേലൊരു കണ്ണ് വേണമെന്ന് അമ്മ പറഞ്ഞു. കൂട്ടിക്കൊണ്ടു പോകുന്നതും കൊണ്ടുവിടുന്നതും ഒക്കെ ഞാനായിരിക്കണമെന്ന് നിർബന്ധം. എനിക്ക് നടന്നു വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ. നമുക്ക് കാറിലൊന്ന് ചുറ്റിട്ട് നേരെ ഓഫീസിലെത്താം. ഇത് കണ്ടോ? കളിത്തോക്കല്ല, കാഞ്ചി വലിച്ച മുന്നിൽ നിൽക്കുന്ന ആൾ മരിക്കും. രഹനയുടെ രക്ഷയ്ക്കായി എന്റെ കയ്യിൽ കരുതിക്കോളം പറഞ്ഞു ഈ റിവോൾവർ. അമ്മ പറഞ്ഞിരുന്നു എന്റെ പിന്നാലെ രണ്ട് കണ്ണുകൾ ഉണ്ടാവുമെന്ന്. അതാ ഈ കണ്ണുകൾ. കഴിഞ്ഞൊരു ദിവസം ഞാനിവിടെ വന്നിരുന്നു. അപ്പോ മാഡം ഔട്ട് ഹൗസിലില്ലായിരുന്നോ? ഞാൻ ശാന്തി തീരത്തായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അന്തേവാസികൾക്കൊപ്പം പോയി താമസിക്കും. അല്ല, രഹനയ്ക്കൊപ്പം ഫ്രണ്ട്സും വന്നിരുന്നു അല്ലേ? പറഞ്ഞു അമ്മയെല്ലാം. ആ ശരത്തെന്ന് പറഞ്ഞവനെ ഒത്തുകിട്ടിയാ പിന്നെ അവനെ രക്ഷയില്ല. തീർക്കും ഞാൻ അവനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും അവനെ കൊല്ലാനുള്ള കലിയുണ്ട്. പക്ഷെ അവൻ മരിക്കുന്നില്ല, അതാ സത്യം. മരിക്കും ഉടനെ. അല്ല, ഇത് മാഡത്തിന്റെ ശരിക്കുള്ള മുടിയാണോ? അതെ, തൊടല്ലേ. മുടി എനിക്ക് തീരെ കുറവാ, പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. സമയം കളയണ്ട, ബാ. മാഡത്തിന് പലപ്പോഴും എനിക്കൊരു പെണ്ണായിട്ട് തോന്നിയിട്ടില്ല. സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരാണുണ്ട്. അതെ, ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളായിരുന്നു. എന്നെ പെണ്ണായിട്ടല്ല ആണായിട്ട് തന്നെയാ വളർത്തിയെ. അതിൻ്റെ ഒരാണത്തെ എനിക്കുണ്ട്. വാ. എങ്ങോട്ടാ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞില്ല. പറയുന്നതിനേക്കാൾ നല്ലത് അവിടെ എത്തിയിട്ട് അറിയുന്നതല്ലേ. റഹനയ്ക്ക് പ്രമോഷൻ എന്തെങ്കിലും ഉടനെ ഉണ്ടാവോ? ഗാന്ധാരിയമ്മ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ കമ്പനിയിൽ നിന്ന് പോയാൽ എന്റെ സ്ഥാനം രഹനയ്ക്ക് കിട്ടില്ലേ? മാഡം എന്തിനാ കമ്പനിയിൽ നിന്ന് പോകുന്നേ? അല്ല, ഗാന്ധാരിയമ്മയ്ക്ക് ബിസിനസ് സ്ഥാപനങ്ങൾ ഒരുപാടാണ്. അതുകൊണ്ട് മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് ഞാൻ പോയെന്ന് വരാം. സ്ഥാനത്തെ പറ്റിയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ചെയ്യുന്ന ജോലി എന്തായാലും അത് 100% ആത്മാർത്ഥമായിട്ട് ചെയ്യും. അമ്മയാ? ആ, സംസാരിക്കേ. ഹലോ അമ്മേ. മോൾ എവിടെയാ? ഞാൻ യാമിനി മാഡത്തോടൊപ്പം കാറിൽ പോയിക്കൊണ്ടിരിക്കുക. എവിടേക്കാ യാത്ര? അതേപ്പറ്റിയൊന്നും മാഡം പറഞ്ഞില്ല. എന്നെ വീട്ടിൽ വന്ന് വിളിച്ചു, ഞങ്ങൾ ഒന്നിച്ച് പുറപ്പെട്ടു.
ഹലോ അമ്മേ, ഹലോ അമ്മ. ഭയക്കണ്ട, എനിക്കൊപ്പം വരഹന യാത്ര ചെയ്യുന്നത്, അതുകൊണ്ട് സുരക്ഷിതയായിരിക്കും. എങ്ങോട്ടാണ് അവളെയും കൊണ്ട് പോകുന്നേ? വന്നിട്ട് പറയാം. ആ, എന്നിട്ട് അമ്മ പറഞ്ഞ പോലെ നമുക്കൊന്ന് കറങ്ങാൻ പോവാം. എനിക്കൊപ്പമുള്ള യാത്രകളാണല്ലോ അമ്മയുടെ സമ്മർദ്ദം കുറയ്ക്കുന്നത്. നേരത്തെ വരാം. എവിടേക്ക് പോകണമെന്ന് അമ്മ പറഞ്ഞാൽ മതി. യാത്ര ചെയ്യുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാണ്, ഡ്രൈവ് ചെയ്യുന്നത് എനിക്കും. എന്നാ ശരി. അമ്മയുടെ സംസാരത്തിൽ എന്തോ ഭയമുള്ളതുപോലെ തോന്നി. ആണോ? എന്നാ ഞാനുമായിട്ട് സംസാരിച്ചപ്പോ ആ ഭയം അങ്ങ് മാറി. എനിക്ക് രഹനയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് ഓഫീസിൽ ചെന്നിട്ട് പോരെ. പോരാ. നമ്മുടെ സംഭാഷണം മറ്റുള്ളവർ കേൾക്കാൻ പാടില്ല. രഹന വരൂ. രഹനെ ഉൾപ്പെടെ ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണുനീരിന് നിമിത്തമായ ഒരുത്തനുണ്ട്. അവൻ മരിച്ചെന്ന് നിങ്ങളൊക്കെ ആശ്വസിച്ചെങ്കിലും ഇപ്പൊ നിങ്ങളൊക്കെ ഉറച്ചു വിശ്വസിക്കുന്നു അവൻ ഇവിടെ എവിടെയോ മറഞ്ഞിരിപ്പുണ്ടെന്ന്. അതിന് തെളിവുകളും ഉണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതേപ്പറ്റി ഇപ്പൊ മാഡം സംസാരിക്കാനുള്ള കാരണം? സാഹചര്യങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ ഓരോന്ന് സംസാരിക്കുന്നത്. എന്നിട്ടും എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന്റെ കാരണം മാഡം പറഞ്ഞില്ല. എന്താ ഇത്ര ധൃതി? രഹന എന്റെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? രസക്കാഴ്ചകളെ ചുറ്റിനും. ശരിക്കും പറഞ്ഞാ നിങ്ങളൊക്കെ എനിക്കിപ്പോ ഒരു നേരം പോക്ക. നിങ്ങളെന്ന് പറയുമ്പോ രഹന മാത്രമല്ല, അതിൽ ഗാന്ധാരി അമ്മയും ഉൾപ്പെടും. നമ്മുടെ കമ്പനിയിലുണ്ടായ സകല തിരിമറിക്കും കാരണം മനോഹരനും സൈറ്റ് എഞ്ചിനീയറും മാത്രമല്ല, അതിൽ ഞാനും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയാം. കുറുപ്പിനും. ശരിയാണ്, വളരെ ശരിയാണ്. കമ്പനിയെ വഞ്ചിക്കുന്ന പ്രവൃത്തികളാണ് ഞങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രസിക്കണം, പലതും ഓർത്തോർത്ത് ചിരിക്കണം. അതിനതൊക്കെ വേണ്ടിവരും. നിങ്ങളെയൊക്കെ ചതിച്ചു ഒരുത്തനെ പറ്റി പറഞ്ഞു വന്നപ്പോഴാണ് വിഷയം മാറിപ്പോയത്. ഓക്കെ, അവനിപ്പം മുമ്പിൽ വന്നെന്നിരിക്കട്ടെ. രഹന എന്തു ചെയ്യും? സപ്പോസ് രഹനയുടെ കയ്യിലൊരു റിവോൾവർ ഉണ്ടെന്ന് കരുത്. ദേ ഇതുപോലൊരു സാധനം,
തീരം നിറച്ച് തോക്ക്. എങ്കിൽ നീ അവനെ എന്ത് ചെയ്യും? കലങ്ങും വിലങ്ങും വെടിവെക്കും. കൊല്ലണവനെ ദേ ഇതുപോലെ. ശത്രുവിന്റെ വണ്ടിയാ, ചിലപ്പോ നിന്നെ വഞ്ചിച്ചവൻ വിട്ടതാവും. കേറ. എന്താ അമ്മേ വല്ലാത്ത ടെൻഷൻ? ഏയ് ഒന്നുമില്ല. അമ്മ എന്റെ അടുത്തു നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അമ്മയ്ക്കറിയാവുന്ന സത്യങ്ങള് മോളോട് പറഞ്ഞാലും മോളിപ്പോ വിശ്വസിക്കത്തില്ല. അമ്മ കുറച്ചു നാളെ ആയിട്ടുള്ളൂ പലതും എന്നിൽ നിന്ന് മറയ്ക്കാൻ തുടങ്ങിയിട്ട്. അതാ രഹനയുടെ സ്വാധീനം കൊണ്ടാണ്. അമ്മ കുറച്ചു നാളെ ആയിട്ടുള്ളൂ പലതും എന്നിൽ നിന്ന് മറയ്ക്കാൻ തുടങ്ങിയിട്ട്. അതാ രഹനയുടെ സ്വാധീനം കൊണ്ടാണ്. ആ രഹനയ്ക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. രഹനയ്ക്ക് എന്ത് സംഭവിക്കാനാ? നീ ഒന്ന് ചുമ്മാതിരിക്കും മോളെ, എനിക്ക് എന്റെ സമനില തെറ്റുവാ. അതിന്റെ കാരണം ഒന്ന് ഷെയർ ചെയ്തൂടെ? നിന്നോട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ല അത്. ഇന്ന് രഹനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പലരോടും സമാധാനം പറയേണ്ടി വരും. രഹനയ്ക്കും രോഹിണിക്കും ലീനയ്ക്കും ഒന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പു കൊടുത്തത് ഞാനാ. അല്ലെങ്കിൽ തന്നെ ഇവർക്കൊക്കെ എന്ത് സംഭവിക്കാനാ? ഇവരുടെയൊക്കെ പ്രശ്നങ്ങള് അമ്മ തലയിലേറ്റ് നടക്കേണ്ട കാര്യമെന്താ? അവര് മൂന്നാളും എനിക്കിപ്പോ നിന്നെ പോലെയാ എന്ന് കരുതി അവരാരും ഞാനാവില്ലല്ലോ. സ്വന്തം മോളല്ലല്ലോ. വയ്യ എനിക്ക് നിന്നോട് തർക്കിക്കാൻ. തർക്കമൊന്നും വേണ്ടമ്മേ. ഉള്ളിൽ എന്താന്ന് വെച്ചാ അതൊന്നും പറഞ്ഞാ മതി, പറഞ്ഞാ മാത്രം മതി. തൽക്കാലം രഹനയ്ക്ക് ഒരു അബദ്ധം സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പു വരുത്തട്ടെ, എന്നിട്ട് ബാക്കി സംസാരിക്കാം. എന്റെ അമ്മയെ എന്നിൽ നിന്നും അകറ്റി ആ വിഷജന്തു. അവൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ, ഒരു ഓട്ടോയിൽ പോയിക്കോ. കാലം കയറും കൊണ്ട് പായുക. ഇറങ്ങ്.
വന്ന് തന്റെ കുഞ്ഞിനെ നോക്കാൻ, കുടുംബം നോക്കാൻ ഒരാൾ കൂടിയേ തീരും. ഇയാൾ എനിക്ക് തലവേദനാവുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്നിട്ടും കൂടെ കെട്ടിയിടുന്നതാ എന്റെ പ്രശ്നം. ആ മതിപ്പ് നിലനിൽക്കുമ്പോ തന്നെ അവളെ സ്വന്തമാക്കണം, എന്റെ ഭാര്യയാക്കണം.